എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഗോതമ്പ് പൊടിയും പഴവും ശർക്കരയും മാത്രം വെച്ചിട്ട് നല്ല ഈസി ആയിട്ട് എങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു കിണ്ണത്തപ്പം തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം നമ്മുടെ കിണ്ണത്തപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5 ചെറിയ പഴം, നല്ല പഴുത്ത ചെറിയ പഴം എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിത് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ടുകൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 കപ്പോളം ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലോട്ടൊന്ന് ഇട്ടുകൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ ഞാൻ 1/2 കപ്പോളം പൊടിച്ച ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ശർക്കര ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ശർക്കര പൊടിച്ചതില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ വലിയ ശർക്കര 1/2 കപ്പോളം ചെത്തി എടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് അതൊന്ന് ഉരുക്കിയെടുത്ത് അത് തണുത്തതിന് ശേഷം അരിച്ച് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്താലും മതിയാവും. ഇനി ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കുമ്പം നമ്മുടെ മാവൊന്ന് കിട്ടണം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടിന്നിൽ കുറച്ച് നെയ്യൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടിന്നിലോട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് വെച്ചു കൊടുത്ത് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെയേക്കും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇപ്പം ഞാനിവിടെ 25 മിനിറ്റോളം കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കിണ്ണത്തപ്പം നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിയുടെ ജാറിലെല്ലാം കൂടെ ചേർത്ത് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഏലക്കാ പൊടി കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ പഴത്തിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല്ല് മുന്നിട്ട് നിന്നതുകൊണ്ടാണ് ഞാൻ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാത്തത്. ഇപ്പം നമ്മുടെ കിണ്ണത്തപ്പം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തണുക്കുന്ന സമയത്ത് അത് നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിൽ നിന്ന് ഇതുപോലെയൊക്കെ ഒന്ന് വിട്ട് വരും. ആ ഒരു സമയം നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. അപ്പം നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി പഴം നല്ലതുപോലെ പഴുത്തു പോയി എന്ന് പറഞ്ഞിട്ട് പഴമൊന്നും ആരും കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ മതിയാവും. നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് തരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.